ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാക്സ് ഈ മഹാകവിത്രയം എന്നൊക്കെ കേട്ടിട്ടില്ലേ ആശാൻ ഉള്ളൂർ വള്ളത്തൂൾ ഇവർ മൂന്ന് പേരും ചേർന്നാൽ കവിത്രയം അഥവാ മഹാകവിത്രയം ആയി എന്നാണ് നമ്മൾ പണ്ട് ഹൈസ്കൂളിലും മറ്റുമൊക്കെ മലയാളം ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ പോലെ കണ്ണൂരിനെ സംബന്ധിച്ചോളം മാർക്സിസ്റ്റ് ജയരാജ ത്രയമുണ്ട് മൂന്ന് ജയരാജന്മാർ ഇ പി ജയരാജൻ പിന്നെ പി ജയരാജൻ അത് കഴിഞ്ഞാൽ എം വി ജയരാജൻ എം വി ജയരാജൻ ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് പി ജയരാജൻ ഫാസിസ്റ്റ് വിരുദ്ധ സമര പോരാളിയും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് ഇ പി ജയരാജനാണ് ഈ മൂന്ന് ജയരാജന്മാരിൽ വെച്ച് ഏറ്റവും കൂടിയ കേസ് അദ്ദേഹം മുമ്പ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വ്യവസായ മന്ത്രിയും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതിലുപരി മന്ത്രിസഭയിലെ രണ്ടാം സ്ഥാനക്കാരനുമാണ് ഇനി പിണറായി വിജയന് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ സഖാ വി പി ജയരാജനായിരിക്കും കേരള സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാം അദ്ദേഹം ഈ മന്ത്രിസഭ തുടങ്ങിയ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ മന്ത്രിയായി അദ്ദേഹം വൈകാതെ തന്നെ ഒരു വിവാദത്തിൽപ്പെട്ട് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ആൾ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ സുധീർ നമ്പ്യാരെ പറയത്തക്ക യോഗ്യതയോ പ്രവർത്തി വരികയോ ഒന്നും ഇല്ലാത്ത സുധീർ നമ്പ്യാരെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയർന്നുവരികയും അതേ തുടർന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതായിട്ട് ഉന്നയിച്ചു പിന്നീട് അദ്ദേഹം കുറേ നാൾ ഈ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് നടന്നു അവസാനം ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന കേസൊക്കെ ഒരു വിധത്തിൽ പാർട്ടി ഒതുക്കി തീർത്തു വിജിലൻസ് കേസ് നിലനിൽക്കുകയില്ല എന്ന് കേരള ഹൈക്കോടതിയിലെ പ്രഗത്ഭനായ ജസ്റ്റിസ് ഉബൈദ് വിധിച്ചു ഉബൈദ് വിധിച്ച പിന്നെ അതിന് വിധി അപ്പീലില്ല ആ വിധി കേരള സർക്കാർ അങ്ങനെ അങ്ങനെ പാട് സ്വീകരിച്ചു ജയരാജൻ മന്ത്രിയെ വീണ്ടും പുനഃസ്ഥാപിച്ചു ജയരാജനെ പുനഃസ്ഥാപിച്ചെൻ്റെ തൊട്ട് പുറകേണ്ട രണ്ടായിരത്തി പതിനെട്ടിൽ അതിഭയങ്കരമായ പ്രളയം ഉണ്ടായിരുന്നു ആ പ്രളയത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഇദ്ദേഹം വലത്തേക്കാർ വെച്ച് മന്ത്രിസഭയിലേക്ക് തിരിച്ചു കയറിയത് അങ്ങനെ ഇപ്പോൾ വ്യവസായ മന്ത്രിയായി വിരാജിക്കുന്ന ഈ ജയരാജൻ്റെ മകൻ ജെയ്സൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം നമ്മുടെ സ്വപ്ന സുരേഷുമായിട്ട് വലിയ അടുപ്പക്കാരനാണ് എന്നും ഈ കുപ്രസിദ്ധമായ ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ ഏതാണ്ട് ഒരു കോടിയോളം രൂപ ഈ സഖാബ് ജെയ്സൻ കമ്മീഷൻ ഇടത്തിൽ കൈപ്പറ്റി എന്നുമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പുതിയ വാർത്ത ഇത് ശരിയാകാൻ സാധ്യത കുറവാണ് കാരണം ജയരാജൻ സഖാവ് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ആ ആകാര സൂഷമയും മുഖസൗന്ദര്യവും ശബ്ദ സൗകുമാര്യവും പിന്നെ മാർസിസം ലെനിസത്തിൽ അദ്ദേഹത്തിനുള്ള അഗാധമായ പ്രതിബദ്ധതയുമൊക്കെ ലോകപ്രസിദ്ധമാണ് അദ്ദേഹത്തിൻ്റെ മകൻ അങ്ങനൊരു എന്താ പറയുക പോക്കണം കേട് കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇനി വേറെ ആര് കാണിച്ചാലും സഖാവ് ജയരാജൻ്റെ മകൻ അതും ജെയ്സൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ബൂർഷോ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമ പിന്നെ മറ്റ് പത്രങ്ങളിലാരും പറയേണ്ടതില്ല ഇവരൊക്കെ തന്നെ ജയരാജൻ്റെ മകനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മന്ത്രിപുത്രൻ 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 എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കുകൊണ്ട് ഞാൻ മാത്രമേ ജെയ്സൻ്റെ പേരെടുത്ത് പറയുന്നുള്ളൂ കാരണം ഈ ജയ്സൻ്റെ പേര് പറഞ്ഞില്ലെന്നുള്ള കുഴപ്പം മറ്റ് മന്ത്രിമാർക്കും ആൺമക്കളുണ്ട് മന്ത്രി രവീന്ദ്രനാഥൻ്റെ മകനുണ്ട് അതുപോലെ സുധാകരൻ്റെ മകനുണ്ട് ബാലൻ്റെ രണ്ട് ആൺമക്കളുമുണ്ട് മറ്റ് പല മന്ത്രിമാർക്കും ആൺമക്കളുള്ളത് കൊണ്ട് അവരെയൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട ഈ മാധ്യമങ്ങൾ മന്ത്രിപുത്രൻ 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 എന്ന് പറയുന്നത് വേറൊരു മന്ത്രിയുടെ മകനെയുമല്ല അത് സഖാവി ഇ പി ജയരാജൻ്റെ മകൻ ജെയ്സനെ ഉദ്ദേശിച്ചാണ് ജയ്സനെ യു എ യിൽ പോകുന്നതിന് എന്തൊക്കെ വിലക്കുണ്ടായിരുന്നുവെന്നും അത് പരിഹരിച്ചു കൊടുത്തത് സ്വപ്ന സുരേഷാണെന്നും അതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ട് ആ ജെയ്സൻ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വലിയ ഒരു സൽക്കാരം നടത്തിയതെന്നും ഒക്കെ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രവും പ്രചരിക്കുന്നുണ്ട് അത് ജയ്സനാണോ ആ ചിത്രത്തിൽ കാണുന്ന സ്വപ്നയാണോ അതിന് വലിയ ഡ്യൂപ്പാണോ നമുക്കറിയില്ല ഇങ്ങനെയൊക്കെ പല അപവാദങ്ങളും ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെക്കുറിച്ച് ഇവിടെ പ്രചരിക്കുന്നുമുണ്ട് മന്ത്രി ജയരാജനും ഭാര്യ ഇന്ദിരയും ഇവിടെ ക്വാറൻ്റൈനിലായതുകൊണ്ട് നമുക്ക് അവരെ നേരിട്ട് കേട്ട് ചോദിക്കാനും തോന്നിയില്ല എന്നാലും എൻ്റെ ഒരു വിശ്വാസം ജയ്സൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് മാത്രവുമല്ല ഈ ഒരു കോടി രൂപ കമ്മീഷൻ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നാലര കോടിയുടെ കമ്മീഷൻ ഉണ്ട് എന്ന കാര്യം സഖാ വൈസക്ക് തന്നെ സംഭവിച്ചാണ് അതും സാക്ഷാൽ കൈരളി പീപ്പിൾ ചാനലാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ലൈഫ് മിഷനിൽ തട്ടിപ്പുണ്ട് എന്നുള്ള കാര്യം പ്രസിദ്ധമാണ് കാരണം ഹാബിറ്റ് ആദ്യം കൊടുക്കാൻ തീരുമാനിച്ച കരാറ് പിന്നെ പ്രത്യേകിച്ച് ഒരു ഉത്തരവും കൂടാതെ യൂണിടാക്ക് എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുക്കുന്നു അവർക്ക് മുമ്പ് ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്ത് ശീലമില്ല അതിൻ്റെ ഉടമസ്ഥൻ തന്നെ പറയുന്നു വലിയൊരു സംഖ്യ ഞങ്ങൾ കമ്മീഷനായിട്ട് കൊടുത്തു എന്ന് കൈരളി ചാനൽ പറയുന്നു നാലര കോടി രൂപയാണ് ഇതിന് കിക്ക് ബാഗ്സ് ആയിട്ട് കിട്ടിയത് ആർക്ക് കിട്ടിയെന്നുള്ളത് പറഞ്ഞില്ല ആരോ കൈപ്പറ്റി കൈരളി ചാനൽ പറയുന്നതെന്ന് ഈജിപ്ഷ്യൻ പൗരൻ കൈപ്പറ്റി എന്നാണ് ഈജിപ്ഷ്യൻ പൗരൻ ആരാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടാസിന് മാത്രമേ അറിവുള്ളൂ അദ്ദേഹത്തിൻ്റെ പേരും മെൽരാസുവ ബാപ്പാട് പേരും ഒക്കെ ഏതായാലും ഈ സ്വപ്ന സുരേഷിൻ്റെ ഉണ്ടായിരുന്ന പൈസയുടെ ഒരു ഭാഗം ബന്ധപ്പെട്ട ആളുകൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ കൈക്കൂലി കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരുന്നാണെന്ന് നേരത്തെ വാങ്ങിയ നാലര കോടിയിൽ നിന്ന് ഒരു വലിയ സംഖ്യ ഒരു മന്ത്രി പുത്രനാണ് കൈപ്പറ്റിയത് എന്നുമാണ് നമ്മുടെ ബൂർഷോ മാധ്യമങ്ങൾ പറയുന്നത് ഇത് നിഷേധിക്കാനോ ആരുമില്ല അത് സ്ഥിരീകരിക്കാനോ ആരുമില്ല അതേ സമയത്ത് ഈ മാധ്യമങ്ങളും പ്രതിപക്ഷത്തെ നേതാക്കന്മാരും ഒക്കെ നിശിതമായ വിമർശനം ആക്രമണം തുടരുകയാണ് ഇവിടെ ഈ ഘടക കക്ഷികൾ എന്ന് പറഞ്ഞൊരു വിഭാഗക്കാരുണ്ട് ഇവരൊക്കെ തന്നെ മൗനവാത്മീകത്തിലാണ് അവർ സ്വർണ്ണക്കടത്തിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ലൈഫ് മിഷനെക്കുറിച്ചൊന്നും പറയുന്നില്ല സ്വപ്ന സുരേഷിനെ കുറിച്ചൊന്നും പറയുന്നില്ല കുറിച്ച് പറയുന്നില്ല ഇവർക്ക് ആർക്കും യാതൊരു അഭിപ്രായവും ഈ കാര്യത്തിലില്ല അങ്ങനെ ഘടക കക്ഷികൾ മൗനം പാലിക്കുന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ തന്നെ പ്രമുഖ നേതാക്കന്മാരൊക്കെ മൗനം പാലിക്കുന്നു ആനത്തലവട്ടം ആനന്ദനെ കാണാനില്ല ഗോവിന്ദ കാണാനില്ല കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെ അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന രീതിയിൽ ഏതാണെന്ന് വെച്ചാൽ ശബരിമല കാലത്തെടുത്ത ഒരു നിലപാടിൽ അദ്ദേഹം നിൽക്കുന്നു മുതിർന്ന നേതാക്കന്മാരൊക്കെ മൗനം പാലിക്കുമ്പോൾ ഈ നമ്മുടെ ഈ എം പി രാജേഷ് അതുപോലെ സ്വരാജ് റഹീം ഇങ്ങനെയുള്ള യുവ യുവതുർക്കികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെല്ലാ ചാനലിലും പോയിട്ട് ന്യായീകരിക്കുകയാണ് ന്യായീകരണം 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 പിന്നെ ദീപ നിശാന്തിനെ പോലെ അശോകൻ ചെരുവിലിനെ പോലെയുള്ള ചിന്തകന്മാർ മാത്രമാണ് ഇവിടെ സർക്കാരിന് അനുകൂലമായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും വിട്ടത് മറ്റവരാണെങ്കിൽ സമരം ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ് ലൈഫ് മിഷനെ കുറിച്ച് അന്വേഷിക്കുക മന്ത്രി ജലീൽ രാജിവെക്കുക വഴി നടക്കാൻ സമ്മതിക്കുകയില്ല ഖുറാൻ വിതരണം ചെയ്തതിൽ എന്താണ് തെറ്റ് ഇതൊക്കെ ഭയങ്കരമായ ബഹളം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പി കെ ഇതാ ഇപ്പോഴും കൂടി കൂടി പത്രസമ്മേളനം നടത്തി ജലീൽ നടത്തി ഭയങ്കര തട്ടിപ്പാണ് ഈ ഖുറാൻ പാക്കറ്റിൽ ഖുറാനായിരുന്നില്ല മറ്റു പലതുമായിരുന്നു എന്നൊക്കെ ആരോപിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ കൂടി ഈ കടന്നു പോകുമ്പോൾ പാർട്ടിയെ സഹായിക്കാൻ അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിരോധിക്കാൻ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ആശയം ആവേശവുമായ പാർട്ടി ഒരു നാൽക്കൂട്ട പെരുവഴിയിൽ നിൽക്കുകയാണ് ഞാൻ ഈ കാര്യത്തിൽ പാർട്ടിയോട് അനുഭവമുള്ള ആളാണ് പാർട്ടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആളാണ് മന്ത്രി ജയരാജനാകട്ടെ അദ്ദേഹത്തിൻ്റെ മകൻ ജയ്സനാകട്ടെ ഇങ്ങനൊരു പോക്കണം കേട് ചെയ്യും എന്ന് വിശ്വസിക്കാൻ ഞാൻ നോക്കിയിട്ട് കാരണമില്ല കാരണം അങ്ങനെ ദാരിദ്ര്യമുള്ള ഒരാളല്ല ജയരാജൻ അദ്ദേഹത്തിൻ്റെ ആ ശരീരം കണ്ടെത്തന്നെ നമുക്കറിയാം അത് നല്ലപോലെ ആഹാരം കഴിക്കുന്ന ആളാണ് മുമ്പും ആഹാരം കഴിച്ചിരുന്ന ആളാണ് മന്ത്രിയായതിന് ശേഷമല്ല മന്ത്രി അവിടെ മുമ്പും നന്നായിട്ട് ആഹാരം കഴിച്ചിരുന്നതാണ് ഇപ്പോഴും കഴിക്കുന്ന ആളാണ് ഈ മന്ത്രിസ്ഥാനം പോയാൽ ഇതുപോലെ തന്നെ കഴിക്കാം ഈ തടി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് വിശ്വസിക്കുന്ന ആൾ ഉറപ്പുള്ള ആളാണ് പിന്നെ അദ്ദേഹം ഇതിനു വേണ്ടി ഇങ്ങനെ ഒരു അഴിമതി നടത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിലും പറഞ്ഞു ക്വാറൻറ്റൈൻ ലംഘിച്ച് ബാങ്കിൽ പോയിത് പേരക്കുട്ടിയുടെ പിറന്നാളിന് ആഹാര ആഭരണം എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആഭരണമൊക്കെയുള്ള ആൾക്കാരാണ് ബാങ്കിൽ ലോക്കറുള്ള ആളാണ് അങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ടൊന്നുള്ള ആളല്ല പിന്നെ വിപ്ലവത്തിൽ അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുള്ള ഉള്ള ആളാണ് മാർസിസം ലെന്നിസത്തിൽ അഗാധ പാഠ്യത്വമുള്ള വ്യക്തിയാണ് ഡിവൈഎഫ്ഐയുടെ പണ്ട് സംസ്ഥാന പ്രസിഡന്റോ ദേശീയ പ്രസിഡന്റോ ഏതാണ്ടൊക്കെ ആയിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ അത് കേരള മന്ത്രിസഭയിലെ രണ്ടാം സ്ഥാനക്കാരനായ ഒരാൾ ഇങ്ങനെ ചെയ്യും എന്ന് വിചാരിക്കാൻ ഒരു കാരണവുമില്ല ഈ ദൂ ബൂർഷോ മാധ്യമങ്ങളുടെ ദുഷ്പ്രചരണം ആകാൻ തരമുള്ളൂ എന്ന് മാത്രമല്ല ജയരാജൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ ദുഷ്പ്രചരണം നടത്തുന്ന ആളുകൾക്കെതിരെ കേസ് കൊടുക്കും എന്നാണ് കോടി സൂരിയെ വിട്ട് തല്ലിക്കെന്ന് പറഞ്ഞില്ല തല വെട്ടി വെട്ടിപ്പൊളിക്കുന്ന പറഞ്ഞില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ ജയരാജൻ എത്ര മര്യാദക്കാരനാണ് എത്ര മാന്യനാണ് നോക്കൂ അദ്ദേഹം കണ്ണൂർക്കാരനാണെങ്കിലും പാർട്ടിയുടെ സമുന്നത നേതാവാണെങ്കിലും മുമ്പ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണെങ്കിലും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണെങ്കിലും അദ്ദേഹം പറയുന്നത് കേസ് കൊടുക്കും എന്നാണ് വക്കീൽ നോട്ടീസ് അയക്കും കേസ് കൊടുക്കും എനിക്ക് ജയരാജ് സഹാബിനോട് ആകെ ഒരു ഉള്ളൂ ഈ വക്കീൽ നോട്ടീസ് അയച്ച് നിർത്തിക്കളയരുത് എം പി രാജേഷ് ചെയ്ത പോലെ ചെയ്യരുത് വക്കീൽ നോട്ടീസ് അയക്കണം അതിന് മറുപടി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കേസ് കൊടുക്കണം കേസ് കൊടുത്ത് ഈ മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റ് അതുപോലെയുള്ള സകല ചാനലുകളും പത്രങ്ങളൊക്കെ പൂട്ടിക്കണം അല്ലെങ്കിൽ അവരോടൊന്ന് വലിയ നഷ്ടപരിഹാര സംഖ്യ മേടിക്കണം സ്വകാവിന് കാശിനാവശ്യമില്ലെന്നുള്ളത് എനിക്കറിയാം നല്ല ആസ്തിയുള്ള ആളാണ് വരുമാനമുള്ള ആളാണ് പക്ഷേ ഈ നാട്ടിലെ ആശയവും ആവേശവുമായ പാർട്ടിയുടെ ഫണ്ട് നമുക്കൊന്ന് പൂട്ടിപ്പെടുത്തും അതിന് വേണ്ടിയിട്ടെങ്കിലും ഒരു കേസ് കൊടുക്കണം എവിടെ കൊടുത്താലും കുഴപ്പമില്ല കൂത്തുപുറമ്പിൽ കൊടുത്താലും തലശ്ശേരി കൊടുത്താലും ഇനി തിരുവനന്തപുരത്ത് കൊടുത്താലും കേസ് കൊടുക്കാതിരിക്കരുത് ഇങ്ങനെയുള്ള ഈ ദുഷ്പ്രചരണം ഇനിയും തുടരാൻ നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കരുത് ലാൽഫലാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാക്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ല ചെയ്യൂ ബെൽ ബട്ടണും അമർത്തു